സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സിദ്ധനായ ആഗൂറിൻ്റെ സുഭാഷിതങ്ങൾ. സുഭാഷിതങ്ങൾ 30-ാം അധ്യായം. ഒരുപക്ഷെ സോളമൻ്റെ അപരനാമം തന്നെയാകാം അത്. ആഗൂർ പകർന്ന അരുളപ്പാടുകൾ എന്നാണ് അതിൻ്റെ ശീർഷകം. മാഷ, അരുളപ്പാട്, അക്ഷരാർത്ഥത്തിൽ ബേർഡൻ, ഭാരമെന്നാണ് അർത്ഥം. ദൈവം ഭരമേൽപ്പിച്ചത് എന്ന അർത്ഥത്തിൽ അത് മധുരതരമായ ഉത്തരവാദിത്വപൂർണമായ ഒരു ഭാരം മാത്രമാണ്. ദൈവമേ, അങ്ങേ കൂടാതെ എനിക്കിത് താങ്ങാനാകില്ല എന്ന് പറയുന്നതിൻ്റെ ഭാവവും ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഭാരത്തെക്കാൾ ഇതൊരു ഭാവമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതുപോലെ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള അനുദിന നടത്തമാണ് ജ്ഞാനമെന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടർന്ന് ആഗൂർ രണ്ട് കാര്യങ്ങൾ ഉണർത്തിക്കുന്നത്. ഒന്ന്, നമ്മുടെ സമക്ഷം. ദൈവം എന്നും വിശ്വസ്തനാണ് എന്ന സത്യം. അവിടുത്തെ വചനത്തിന് യാതൊരു കൂട്ടിച്ചേർക്കലും ആവശ്യമില്ല എന്നും അത്ര പര്യാപ്തമാണ് അവിടുത്തെ പദ്ധതികൾ. പിന്നെ ദൈവസമക്ഷം അവൻ ഉണർത്തുന്നൊരു പ്രാർത്ഥന. ദൈവമേ, എൻ്റെ ജീവിതത്തിന് സന്തുലനം തരണമേ. അധികവും അല്പവും തരരുത്, ആവശ്യത്തിന് മാത്രം നൽകി അനുഗ്രഹിക്കണമേ എന്ന്. സങ്കീർത്തനം 119 തിരഞ്ഞെടുത്ത വരികൾ നമുക്കിന്ന് പകർന്നു തരുന്നതും ഇതുതന്നെയാണ്. ദുഷ്ടതയുടെ വഴികളിൽ നിന്ന് നാം നമ്മെ തന്നെ അടർത്തി മാറ്റി ദൈവത്തിൻ്റെ വഴിയിൽ പദമൂന്നുക എന്നത് തന്നെ. ഈ ദൈവവഴിയിൽ അവിടുന്ന് തന്നെയാണ് നമ്മുടെ പാദങ്ങൾക്ക് പ്രകാശം. ഇങ്ങനെ പദമൂന്നി ദൈവവഴിയെ നടക്കുന്നതിൻ്റെ പ്രമാണം നാഥൻ പകർന്നു നൽകുന്നുണ്ട്. ലൂക്ക 9:1-6. ഒരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക്, ഒരു മനുജനിൽ നിന്ന് അടുത്തയാളിലേക്ക് ദൈവച്ചുവടോടെ നടക്കാൻ. ഈ ധരയിൽ പദമമർത്തി നടന്നാൽ മാത്രം പോരാ, ചില സമയങ്ങളിൽ ആ പാദത്തിൽ നിന്ന് പൊടി തട്ടിക്കളയേണ്ടി വരും എന്നും ഓർക്കണം. പൊടി പറ്റും എന്ന് കരുതി പക്ഷെ നടക്കാതിരിക്കാനാകില്ല. ഈ വഴിയിൽ നമ്മൾ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾക്കും ചില പ്രമാണങ്ങളുണ്ട്. ഒന്ന് മതി, പകരമൊന്നിൻ്റെ ഉറപ്പ് വേണ്ട. എത്ര നീളമെന്നറിയാത്തൊരു യാത്രയിൽ പകരമൊന്ന് എന്നത് വിലപ്പോകില്ല തന്നെ. അത് ഭാരം കൂട്ടാമെന്നല്ലാതെ മറ്റൊന്നിനും ഉപകരിക്കുകയുമില്ല. ഇന്ന് പാർപ്പുറപ്പിക്കുന്ന നമ്മൾ നാളെ പാർപ്പിളക്കി യാത്ര തുടരേണ്ടതായി വരും എന്നും നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് തൻ്റെ ശിഷ്യരെ സുവിശേഷവുമായി അയക്കുമ്പോൾ. ഈ യാത്രയിൽ ഭാരങ്ങൾ ഇണങ്ങില്ല. ദൈവഭാരമല്ലാതെ മറ്റൊരു ഭാരവും നമുക്ക് ചിറക് നൽകുകയുമില്ല.